ശക്തമാണ്. ഈ പാർട്ടിക്കെല്ലാം ഇങ്ങനത്തെ തീരുമാനങ്ങൾ ധൈര്യമായിട്ട് എടുക്കാൻ കഴിയുമെന്ന് ഞങ്ങൾ ആരും പ്രതീക്ഷിക്കുന്നില്ല. അത് പക്ഷേ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് കേരളത്തിൽ അധികാരത്തിൽ തുടരും, തുടരണം. അത് നാടിന്റെ ആവശ്യമാണ്. ക്യാമ്പയിനാണ്, അത് ഓരോരുത്തരും ജയിക്കാൻ വേണ്ടിയിട്ടുള്ള ക്യാമ്പയിൻ ചെയ്യുന്നതാണ്. നമ്മുടെ നിങ്ങളെല്ലാം വികസനം ചർച്ച ചെയ്യും, നാടിന്റെ പുരോഗതി ചർച്ച ചെയ്യും. ഈ നാട് എന്തൊരു വലിയ വികസനത്തിന്റെ പാതയിലാണ്, അത് തുടരണ്ടേ നാട്ടില്. ആലപ്പുഴ ജില്ലയിലെ വളരെ പ്രധാനപ്പെട്ട ഒരു നിയമസഭാ മണ്ഡലമാണ് കായംകുളം. യുവ പ്രതിഭകൾ മത്സരിക്കുന്ന നിയോജക മണ്ഡലമാണ് കായംകുളം. 2016 ഏറെ ശ്രദ്ധേയമായ മണ്ഡലം, ഇപ്പോൾ 2021 ഏറെ ശ്രദ്ധേയമാകുകയാണ്. LDFന്റെ സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് യു പ്രതിഭാഹരി നമ്മോടൊപ്പം മലയാളി വാർത്തയോടൊപ്പം ചേരുകയാണ്. സ്വാഗതം പ്രതിഭാഹരി, വീണ്ടും നിയമസഭയിലേക്ക് വരും. തീർച്ചയായിട്ടും നല്ല ആത്മവിശ്വാസത്തിലാണ് ഞങ്ങൾ. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് കേരളത്തിൽ അധികാരത്തിൽ തുടരും, തുടരണം. അത് നാടിന്റെ ആവശ്യമാണ്. അപ്പൊ അതിൽ ഏറ്റവും നല്ല ഭൂരിപക്ഷത്തോടെ വിജയിപ്പിക്കുന്ന, ഇടതുപക്ഷത്തെ വിജയിപ്പിക്കുന്ന ഒരു മണ്ഡലമായി കായംകുളം മാറും എന്ന പ്രതീക്ഷയിലാണ്. ഈ ആലപ്പുഴ ജില്ല എന്ന് പറയുന്നത് ഈ വലിയൊരു നേതാക്കന്മാരുടെ, LDFലെ നേതാക്കന്മാരുടെ, കമ്മ്യൂണിസ്റ്റുകാരുടെ മണ്ണുള്ള വലിയൊരു തട്ടകമാണ്. ഗൗരിയമ്മ അരങ്ങിലില്ല, VS ഇല്ല അരങ്ങില്. നിങ്ങൾ യുവ പ്രതിഭകളുടെയൊക്കെ ഒരു തട്ടകമായി മാറുകയാണ്. അപ്പോൾ അവരുടെ ഒരു അഭാവം ഏതെങ്കിലും തരത്തിൽ ഒരു ശൂന്യത ഉണ്ടാക്കുന്നുണ്ടോ? അല്ല, അവരെല്ലാം കൂടെ ഉണ്ടല്ലോ. കാരണം രക്തസാക്ഷികളുടെ നാടാണ്, മൺമറഞ്ഞു പോയ ഒരുപാട് ധീര രക്തസാക്ഷികളുടെ നാടാണ് ആലപ്പുഴ. ആലപ്പുഴയ്ക്ക് മറ്റെല്ലാ ഇടങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ടൊരു വിപ്ലവ സ്മരണകൾ ഉറങ്ങുന്ന മണ്ണാണ്. അപ്പം അതെന്നും നമ്മളെ ലീഡ് ചെയ്യാറുണ്ട് എല്ലാ കാലത്തും. അതുപോലെ തന്നെ ഇന്ന് ഗൗരിയമ്മയാണെങ്കിലും സോ VS ആണെങ്കിലും അവരൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മുടെ രാഷ്ട്രീയത്തിലെ ശരിക്കും ഒരുപാട് എല്ലാവർക്കും ഇഷ്ടമുള്ള, ഭയങ്കര ഇഷ്ടമുള്ള വ്യക്തിത്വങ്ങളാണ്. അവരെല്ലാം അവിടെ ഉണ്ട്, ഉണ്ട് എന്നുള്ളത് നമുക്ക് ആശ്വാസകരമായ കാര്യമാണ്. അവരുടെയൊക്കെ അനുഗ്രഹാശിസ്സുകളൊക്കെ ഉണ്ടല്ലോ. ഈ UDFന്റെ സ്ഥാനാർത്ഥി ഒരുപക്ഷെ ഈ പ്രായം കുറഞ്ഞ ഒരു സ്ഥാനാർത്ഥി തന്നെയാണ്. ജയിച്ചു വന്നാലും നിയമസഭയിൽ ഏറ്റവും പ്രായം കുറഞ്ഞ ഒരു MLA ആയിരിക്കും. അപ്പോൾ ആ പ്രായക്കുറവ് ഒരുപക്ഷെ താങ്കൾക്ക്, താങ്കളും മത്സരിക്കുമ്പോൾ ആ ഒരു തരത്തിൽ ഒരു അംഗീകാരം ഉണ്ടായിരുന്നു, അപ്പോൾ UDFന്റെ ആ സ്ഥാനാർത്ഥി താങ്കൾക്കൊരു വെല്ലുവിളിയാകുമോ? പ്രായമല്ലല്ലോ നിയമസഭയിൽ മത്സരിക്കുന്നത്, സ്ഥാനാർത്ഥികളല്ലേ, രണ്ട് മുന്നണികളുടെ നയമല്ലേ മത്സരിക്കുന്നത്? അല്ല, തീർച്ചയായിട്ടും അല്ല. അതൊരു ക്യാമ്പയിനാണ്, അത് ഓരോരുത്തരും ജയിക്കാൻ വേണ്ടിയിട്ടുള്ള ക്യാമ്പയിൻ ചെയ്യുന്നതാണ്. രണ്ട് സ്ത്രീകളോ പ്രായമോ ഒന്നുമല്ല ഇവിടെ മത്സരിക്കുന്നത്. രണ്ട് മുന്നണികൾ, രണ്ട് മുന്നണികളുടെ ശരിയായ രാഷ്ട്രീയ നയങ്ങൾ, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ കഴിഞ്ഞ കാലത്തെ വികസന നേട്ടങ്ങൾ, അതൊക്കെയാണ് ഇവിടെ മത്സരിക്കുന്നത്. ജനങ്ങൾ ആഗ്രഹിക്കുന്നു അത് തന്നെയാണ്. ഇപ്പോൾ നമ്മൾ നേരത്തെ പറയുകയുണ്ടായി ഗൗരിയമ്മ ആരെങ്കിലില്ല, VS ഇല്ല എന്ന് പറഞ്ഞുണ്ടായി. ഡോക്ടർ തോമസ് ഐസക്കും ജി സുധാകരനും ഇപ്പോൾ ഗോദായിലില്ല. അതും ഒരു നിങ്ങളെയൊക്കെ ഒരുതരം അകറ്റി നിർത്തുന്നുണ്ടോ ഏതെങ്കിലും തരത്തിൽ? ഒരിക്കലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഒരു കെട്ടുറപ്പ് ഭയങ്കര ശക്തമാണ്. ഈ പാർട്ടിക്കല്ലാതെ ഇങ്ങനത്തെ തീരുമാനങ്ങൾ ധൈര്യമായിട്ട് എടുക്കാൻ കഴിയുമെന്ന് ഞങ്ങളാരും പ്രതീക്ഷിക്കുന്നില്ല. കാരണം ഒരു സ്ട്രോങ് ഡിസിഷൻ പാർട്ടി എടുക്കുമ്പോൾ ഒറ്റക്കെട്ടായിട്ട് പാർട്ടി ആ ഒരു സ്വീകാര്യതയിലേക്ക് വരുന്നു. പ്രധാനപ്പെട്ട നേതാക്കന്മാരെല്ലാം ആലപ്പുഴ ജില്ലയിലെ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്നു എന്നുള്ളത് വളരെ ആവേശകരമായ കാര്യമാണ്. അല്ലാതെ അതിനകത്തൊരു വ്യക്തിപരമായിട്ടുള്ള രൂപത്തിൽ എനിക്ക് തോന്നുന്നില്ല, ആരും പ്രത്യേകിച്ച് ഇറങ്ങുമ്പോഴൊന്നും ഞങ്ങളോടത് പറയാറുമില്ല. ഈ LDF ഒരു തുടർ ഭരണം ഉറപ്പു പറയുന്നുണ്ട്, അതുപോലെ തന്നെ പിണറായി വിജയൻ ഒരു തുടർ ഭരണം പ്രതീക്ഷിക്കുന്നുണ്ട്. അങ്ങനെ വരുമ്പോൾ ശ്രീമതി പ്രതിഭാഹരി എന്ത് ഉറപ്പാണ് കായംകുളം നിയമസഭാ മണ്ഡലത്തിന് നൽകുന്നത്? അടിസ്ഥാന സൗകര്യ വികസനങ്ങളുടെ വലിയ പോരായ്മ, കായംകുളത്ത് മാത്രമല്ല, നമുക്ക് കഴിഞ്ഞ കാലത്തിൽ MLA ഫണ്ട് മാത്രം കിട്ടി വികസനം ചെയ്തിരുന്നവരാണ് MLA. എന്നാൽ കിഫ്ബി വന്നതോടുകൂടി ഭയങ്കര കുതിച്ചുചാട്ടം. ഇപ്പം നമ്മൾ എവിടെ ചെന്നാൽ നിങ്ങൾക്ക് കാണാം, നിങ്ങൾ സഞ്ചരിക്കുന്ന റോഡുകൾ, പഴയ കാലത്തെ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ഒന്നും ആയിരുന്നില്ല, ചർച്ച വികസനം മാത്രമായിരുന്നു. എന്നാൽ നിർഭാഗ്യവശം ഇത്തവണ വികസനം അങ്ങനെ ആരും ചർച്ച ചെയ്യുന്നില്ല. കാരണം പൊട്ടിപ്പൊളിഞ്ഞ റോഡുകളില്ല, അധികം കാണുന്നില്ല, അത്തരം ചർച്ചകൾ ഇല്ലാത്തൊരു തെരഞ്ഞെടുപ്പാണ്. അതുകൊണ്ടായിരിക്കാം മറ്റ് ചില ക്യാമ്പയിനിലേക്ക് തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയം മാറിയത് തോന്നുന്നു. ഇവിടെ ഇപ്പം തുടങ്ങി വെച്ച വികസനങ്ങൾ ഒരു 10-75% പൂർത്തീകരിച്ചതുണ്ട്. മൾട്ടിപ്ലക്സ് തിയേറ്റർ പോലെ നമ്മുടെ കോടതി കെട്ടിടം വലിയ രൂപത്തിൽ കിഫ്ബി വഴിയാണ്. അതുപോലെ നിരവധിയായിട്ടുള്ള പാലങ്ങൾ, റോഡ്, ഇതെല്ലാം നടന്നുകൊണ്ടിരിക്കുക. അതിൽ കുറേ എണ്ണം പൂർത്തീകരിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും വരുന്ന സമയം അതെല്ലാം ഇനി പ്രധാന ചില പ്രോജക്റ്റുകൾ പൂർത്തീകരിച്ച് നാടിന് സമർപ്പിക്കും. ഒപ്പം ഇവിടെ നമ്മളുടെ പട്ടണത്തിലുള്ള
അടുത്ത കാര്യം എന്ന് വെച്ചാൽ ഈ ഒരു ടൂറിസം ഡെവലപ്മെന്റിന് വേണ്ടിയിട്ടുള്ള വലിയ പരിശ്രമമാണ് ഞാൻ നടത്തുന്നത്. കാരണം പിൽഗ്രിം ടൂറിസം അടക്കം കൂടുതൽ സഞ്ചാരികളെ ആകർഷിക്കാൻ കഴിയുന്ന ടൂറിസം പദ്ധതികളുടെ ഒരു ഇടപെടലാണ് വരാൻ പോകുന്ന സമയത്ത്. അങ്ങനെ നമ്മുടെ ഇവിടുത്തെ ബിസിനസ് നടത്തുന്ന ഒരു സ്ഥലം, ഒരുപാട് ബിസിനസ് നടക്കുന്ന സ്ഥലം, അതിലേക്ക് കൂടുതൽ ആൾക്കാരെ ആകർഷിച്ചുകൊണ്ട് സഞ്ചാരികളെ ആകർഷിച്ചുകൊണ്ട് വേറൊരു കുതിച്ചാട്ടം കാര്യങ്ങളും പട്ടണത്തിന് ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്നു. ഒപ്പം സ്ത്രീകളും കുട്ടികളും സുരക്ഷിതമായിരിക്കുന്ന ഈ നാട്ടിൽ അത് ഏറ്റവും കൂടുതൽ അത്തരം അവരെ സ്ട്രെങ്തൺ ചെയ്യുന്ന കുറേയധികം പ്രവർത്തനങ്ങൾ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നത്. പിന്നെ വികസനം എന്ന് പറഞ്ഞാൽ വലിയ രൂപത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതൊക്കെ പൂർത്തീകരിക്കാൻ തന്നെ കുറച്ച് സമയമെടുക്കും. കെ എസ് ആർ ടി സി ടെർമിനൽ അടക്കമുള്ളതെല്ലാം അനുവദിച്ച് കിടക്കുകയാണ്. അപ്പം വികസനം മാത്രമാണ് ലക്ഷ്യം. ഒപ്പം ജനങ്ങളോടൊപ്പം നിൽക്കുക, അവരുടെ അടിസ്ഥാന ക്ഷേമ പ്രവർത്തനങ്ങൾക്ക് മുൻതൂക്കം നൽകുക, അതൊക്കെ തന്നെ. ഈ പത്തനംതിട്ട ജില്ലയോട് വളരെ അടുത്ത് കിടക്കുന്നതാണ്. ശബരിമല സ്ഥിതി ചെയ്യുന്ന ജില്ലയാണ് പത്തനംതിട്ട. അപ്പം ശബരിമല വിഷയം ഇവിടെ കേരളം മുഴുവൻ ചർച്ച ചെയ്യുന്നുണ്ട്. സ്വാഭാവികമായിട്ടും കായംകുളത്തും അല്ലെങ്കിൽ ആലപ്പുഴ ജില്ലയിലും ചർച്ച ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അക്കാര്യത്തിൽ ഏതെങ്കിലും നിലപാട് ഏതാണ് പിന്നെ കായംകുളത്തിലെ വോട്ടർമാരോട് ശബരിമല വിഷയത്തിൽ പറയുന്നത്? ഒരിക്കലും ശബരിമല വിഷയമൊന്നും തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയമേ അല്ല. അതൊക്കെ ഓരോ രാഷ്ട്രീയ പാർട്ടികൾക്ക് ചിലപ്പം മറ്റൊന്നും പറയാനില്ലാത്തതുകൊണ്ട് പറയുന്നതായിരിക്കാം. ഞങ്ങൾ അത്തരം വിഷയം ചർച്ച ചെയ്യാറില്ല. അതൊരു വിഷയമേ ആയിട്ട് ഇടതുപക്ഷത്തിനില്ല. ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല അങ്ങനെ ഇടതുപക്ഷം എന്തെങ്കിലും പ്രത്യേകത ചെയ്തിട്ടുണ്ടോ. അപ്പം അത്തരം ഇതൊക്കെ ചില എന്താ പറയുക ബോധപൂർവമായിട്ടുള്ള ക്യാമ്പയിൻസും ചോദ്യങ്ങളുമാണ്. ഞാൻ പറയാം, നിങ്ങളെല്ലാം വികസനം ചർച്ച ചെയ്യൂ, നാടിൻ്റെ പുരോഗതി ചർച്ച ചെയ്യൂ. ഈ നാട് എന്തൊരു വലിയ വികസനത്തിൻ്റെ പാതയിലാണ്, അത് തുടരണ്ടേ നാട്ടിൽ? അത് ചർച്ച ചെയ്യൂ. അതെല്ലാവരും നിങ്ങൾ നമ്മളെല്ലാവരും കൂടി ചേർന്നല്ലേ ആ വികസന തുടർച്ച ഇവിടെ ഉണ്ടാവേണ്ടത്. കേരളം ഇന്ത്യയിൽ ഇന്ന് ഏറ്റവും നമ്പർ വൺ സ്റ്റേറ്റ് ആണെന്ന് ജനങ്ങൾ സമ്മതിച്ചു കഴിഞ്ഞു. അതിൻ്റെ അനുഭവങ്ങൾ ഞങ്ങൾ ഇറങ്ങുമ്പോൾ ഞങ്ങൾക്ക് അതിൻ്റെ അനുഭവങ്ങൾ കിട്ടുന്നുണ്ട്. കോവിഡ് കാലത്ത് ജനങ്ങളെ ചേർത്ത് പിടിച്ച ഇന്ത്യയിലെ ഒന്നാമത്തെ സ്റ്റേറ്റ് കേരളമാണ്. ഒരു സ്റ്റേറ്റിലും ഇല്ല സൗജന്യമായിട്ട് 58 ലക്ഷം പേർക്ക് ഭക്ഷ്യധാന്യ കിറ്റ് കൊടുക്കുന്നത്, നമ്മുടെ കേരളത്തിലാണ്. ഇവിടെ ഒരു ജാതിയും മതവും ഇല്ല, എല്ലാവർക്കും, വിശ്വാസികൾക്കും വിശ്വാസികളല്ലാത്തവർക്കും എല്ലാവർക്കും അവരുടെ പട്ടിണി മാറാനും അവർ പോകുന്ന അടിസ്ഥാന സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കാനും ഒക്കെ കഴിയുന്ന രൂപത്തിൽ ഇത്രയധികം ജനങ്ങളെ ചേർത്ത് പിടിച്ച ഈ ഗവൺമെൻറ് ഇത് തുടരുക എന്നുള്ളത് തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പിൻ്റെ രാഷ്ട്രീയം. മറ്റ് രാഷ്ട്രീയവും വികസനവും പറയാനില്ലാത്തവർ സ്വാഭാവികമായിട്ടും തെരഞ്ഞെടുപ്പ് എടുക്കുമ്പോൾ ഇത്തരത്തിലുള്ള വിഷയങ്ങൾ വരുന്നു. അതിനോട് പ്രതികരിക്കാൻ പോലും ഞങ്ങൾ ആരുമില്ല. അപ്പം ഈ കായംകുളത്തെ ഈ പോരിൽ എല്ലാവിധ വിജയാശംസകളും മലയാളി വാർത്ത നേരുന്നു. താങ്ക് യു.